വേഡ് പ്രോസസ്സറിൽ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹെഡിങ്ങുകൾക്കെല്ലാം ഒരേ സ്റ്റൈൽ നൽകി. അതുപോലെ ഇവിടെയും ഈ HTML പേജിൽ ഈ സബ് ഹെഡിങ്ങുകൾക്ക് മോഹിനിയാട്ടം, ഭരതനാട്യം, ഒപ്പന, തിരുവാതിര എന്നിവയ്ക്ക് ഒരേ സ്റ്റൈൽ നൽകുകയാണ് വേണ്ടത്. ഇവിടെയും സ്റ്റൈൽ എന്ന് തന്നെ ടാഗ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ സ്റ്റൈൽ എന്ന ടാഗ് ഉപയോഗിക്കുന്നത് ഹെഡ് എന്ന ടാഗുകൾക്കിടയിലാണ്. അപ്പോൾ ടൈറ്റിൽ എന്നതിന് ശേഷം സ്റ്റൈൽ എന്ന ടാഗ് ഓപ്പൺ ചെയ്തു, അതുപോലെ അത് ക്ലോസ് ചെയ്യുന്നു. സ്ലാഷ് സ്റ്റൈൽ, ഈ ടാഗിനകത്താണ് നമ്മൾ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ സ്റ്റൈലിന് നൽകുന്ന പേര് പി എന്നാണ്. പി എന്ന സ്റ്റൈൽ, പാരഗ്രാഫ് സ്റ്റൈൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും അതുപോലെ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റും നൽകുന്നു. ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെ അവിടെ വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിച്ച് ടാബ് അമർത്തിയതിന് ശേഷം വൃത്തിയായി നമുക്കിതിവിടെ എഴുതാം. ഇവിടെ ഫോണ്ട് ഫേസ് ലിബറേഷൻ സാൻസ് എന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫോണ്ട് ഫേസ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പോൾ ഫോണ്ട് ഫാമിലി, ഫോണ്ട് ഫാമിലി കോളൻ ലിബറേഷൻ സാൻസ് എന്നത് വേണം. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഒരു ആട്രിബ്യൂട്ടായി. ഇനി സെമി കോളൻ എൻ്റർ അടിക്കുന്നു, ടാബ് അമർത്തി. ഇനി കളർ, COLOR കളർ കഴിഞ്ഞ് കോളൻ. കളർ വേണ്ടത് നമുക്ക് ബ്ലൂ കളറാണ്, BLUE. ദെൻ സെമി കോളൻ എൻ്റർ, ടാബ്. മൂന്നാമത് നമുക്കിതിൻ്റെ സൈസ്, ഫോണ്ടിൻ്റെ സൈസ്, FONT FONT-SIZE കോളൻ. ഫോണ്ട് സൈസ് നമ്മൾ നേരത്തെ ഇവിടെ 5 ആണ്. ഈ പാരഗ്രാഫ് സ്റ്റൈലിൽ വരുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് 20 എന്ന് നൽകുകയാണ്. 20 pixel, സെമി കോളൻ. അപ്പോൾ ഒരു CSS സ്റ്റൈൽ പി എന്ന ഒരു പേരിൽ നമ്മളിതിവിടെ സേവ് ചെയ്യുകയാണ്. ഈ സ്റ്റൈൽ വരുന്നത് ഹെഡ് ടാഗിനുള്ളിലാണ് സ്റ്റൈൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഹെഡ് സ്റ്റാർട്ടിങ്, അതുപോലെ ഹെഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ ടാഗിനകത്താണ് സ്റ്റൈൽ എന്ന ടാഗ് ഉള്ളത്. അതുപോലെ ടാഗിൻ്റെ സവിശേഷതകൾ, ഇവ ബ്രാക്കറ്റിനകത്താണ് ഈ സ്റ്റൈൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് പി എന്നാണ്. ഓരോ സവിശേഷതകൾക്ക് ശേഷവും നമ്മൾ സെമി കോളൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് സവിശേഷത എന്ന് കാണിക്കുന്ന ഭാഗത്ത് കോളനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പി എന്ന പാരഗ്രാഫ് സ്റ്റൈൽ നൽകിയതുകൊണ്ട് നമ്മളിവിടെ ഇനി ഇത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. പകരം പി എന്ന പേര് മാത്രം നൽകിയാൽ മതി പാരഗ്രാഫ് സ്റ്റൈൽ. അതിവിടെ അവസാനിക്കുന്നു എന്നുള്ളതിന് /p എന്നും, തൊട്ടടുത്ത് വീണ്ടും ഇവിടെ പാരഗ്രാഫ് സ്റ്റൈൽ തുടങ്ങുന്നു, അതുപോലെ /p എന്ന് നൽകിയാൽ ഇത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇതാണ്. നമ്മൾ റീലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ രൂപത്തിൽ അത് മാറിയിട്ടുണ്ടാവും. ഇവിടെ ബ്ലൂ കളറിന് പകരം നമുക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ നൽകാം. നിറങ്ങൾക്ക് പകരം അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും കൂട്ടമായിട്ടും ഇവിടെ നൽകാവുന്നതാണ്. അതിനുവേണ്ടി #FF0000 എന്ന് നൽകുകയാണെങ്കിൽ നമുക്ക് ചുവപ്പ് നിറമാണ് കിട്ടുക. ആദ്യത്തെ ഹാഷിന് ശേഷം ആദ്യത്തെ രണ്ട് പ്ലേസുകളിൽ FF കടുത്ത ചുവപ്പ് നിറം റീലോഡ്. ഈ FF എന്നുള്ളത് നടുവിലേക്ക് മാറ്റുകയാണെങ്കിൽ പച്ച നിറമാണ് നമുക്ക് കിട്ടുക. സേവ് ചെയ്ത് റീലോഡ് ചെയ്യാം. അതുപോലെ ഏറ്റവും അവസാനമാണ് FF നൽകുന്നതെങ്കിൽ നമുക്ക് നീല നിറവും ലഭിക്കുന്നു. അപ്പോൾ ബ്ലൂ എന്നതിന് പകരം നമുക്കിവിടെ #0000 FF കടും നീല നിറത്തിലുള്ള
ഇത്തരത്തിൽ നമുക്ക് ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ കഴിയും. അഥവാ നമ്മുടെ പ്രോഗ്രാമിൽ ഇപ്പോൾ ഒരു CSS സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ രണ്ട് തവണ ആവർത്തിച്ചാണ് നമ്മൾ ഈ ഫോണ്ടിന് വേണ്ട വിവരങ്ങൾ നൽകിയത്. ഇവിടെ ഒറ്റ സ്റ്റൈൽ എന്ന് ഡിഫൈൻ ചെയ്തത്, ഏറ്റവും മുകളിൽ പി എന്ന പേരിൽ ഡിഫൈൻ ചെയ്ത് അത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇനി മറ്റൊരു സ്ഥലത്ത് ഇതേ ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സും ആവശ്യമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ സ്റ്റൈൽ ആവശ്യമുണ്ടെങ്കിൽ, അവിടെ പി എന്നും /p എന്നും എഴുതിയതിനുള്ളിൽ ഇവ എഴുതുകയാണെങ്കിൽ അവർക്ക് ഇതേപോലത്തെ കളറുകൾ ലഭിക്കുന്നു.